ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാൻഡ്മാൻ ഗിയർ. അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഫോർഡ് ഫിയസ്റ്റയാണ്. അപ്പൊ ഇതിന് അത്യാവശ്യം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാരക ലെവലിലുള്ള മോഡിഫിക്കേഷൻ ഒന്നും അല്ല ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു വിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം മോഡിഫിക്കേഷൻ എല്ലാം ചെയ്തിട്ടുള്ള ഒരു ഫിയസ്റ്റയാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. അപ്പോൾ ഇതാണ് വണ്ടി, റെഡ് കളറിലാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓണറിനെ കാണാം. അപ്പോൾ ഓണറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഹായ് ബ്രോ, പേരെന്തായിരുന്നു? അലക്സ്. അപ്പോൾ നമ്മുടെ അലക്സ് ഏട്ടൻ്റെ വണ്ടിയാണിത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ വർക്കാണ് ബ്രോ ചെയ്തിട്ടുള്ളത്? ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബഡ്ജറ്റിൽ ചെയ്തിട്ടില്ല. ചെറുതായിട്ട് ഹെഡായി അടിച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് നമ്മൾ, അതായത് നമ്മൾ കസ്റ്റമൈസ് തന്നെ ഇടക്കി അതിൻ്റെ അകത്ത് ഹീറ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഐ കണക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലാമ്പ് നോക്കുകയാണെങ്കിൽ ലാമ്പ് നമ്മൾ കസ്റ്റമായിട്ട് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള ലാമ്പാണ്. ഇതിൽ ഐലിഡും ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള ഈ പ്ലേറ്റൊക്കെ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളത് അല്ലേ? നമ്മൾ അഫോർഡ് വീട്ടിൽ ചെയ്തതാണ് ഇത്. നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ഡേറ്റ് ഒക്കെ നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തോ ചെയ്തിട്ടുള്ളത്? പിന്നെ നമുക്ക് ബമ്പർ ക്ലിപ്പ് ഈ മോഡൽ, അതായത് സ്പൈസ് വരുന്ന ടൈപ്പിലാണ് വെച്ചേക്കുന്നത്. നോർമൽ ക്ലിപ്പാണ് വരുന്നത്. ഇതിൽ സാധാരണ ക്ലിപ്പാണെങ്കിൽ ഇതിലൊരു ലുക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പോക്ക് ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരിതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രണ്ടോട്ട് വരികയാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് ഒരു പ്ലേറ്റിംഗ് വെച്ച് ഒരു മെഷ് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇതും നമ്മൾ, അത് നമ്മൾ വെളിയിൽ നിന്ന് ചെയ്യാതെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തേക്കാം, സ്വന്തമായിട്ട് തന്നെ ചെയ്തേക്കാം. പിന്നെ ഇതാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ബ്ലാക്ക് റാപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് നമ്മളായിട്ട് തന്നെ ചെയ്തല്ലേ? പിന്നെ ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്? അതേപോലെ താഴത്ത് ഇവിടെ ഒരു പീസ് വരുന്നുണ്ട്, നമ്മളിത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് ഒരു പീസ് ആയിട്ട് മെഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു മെഷ് ചെയ്ത് പിന്നെ അകത്ത് ലുക്കിന് വേണ്ടിട്ട് നമ്മള് ബാർ അടിച്ചിട്ടുണ്ട്. നമ്മളത് കട്ട് ചെയ്ത് ഇങ്ങനെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. നേരത്തെ സിൽവർ ആയിരുന്നു, പിന്നെ ബ്ലാക്ക് ആക്കി. ഓക്കെ, അപ്പൊ ജസ്റ്റ് കാണുമ്പോ നമ്മള് കസ്റ്റമൈസ് ഒരു പൈപ്പ് ചെയ്തു. അതാ ഞാൻ വിചാരിച്ച നമ്മൾ വേറെ ചെയ്തതാണ്. അത് ഇത് കണ്ടില്ല, ഇത് ഇതിന്റെ അകത്ത് വരുന്ന സാധനം തന്നെയാണ്. പക്ഷെ നമ്മള് മെഷ് ഗ്രില്ല് ചെയ്തപ്പോ അത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് പെയിന്റും അടിച്ച് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിയിൽ നോക്കുകയാണെങ്കിൽ സ്പ്ലിറ്റർ ചെയ്തിട്ടുണ്ട്. സ്പ്ലിറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബമ്പർ കസ്റ്റം ചെയ്തായിരുന്നു. കസ്റ്റം സ്കേർട്ടാണ് വരുന്നത്, അത് നമ്മൾ കട്ട് ചെയ്ത് ഫിയസ്റ്റയ്ക്ക് സൂട്ടബിൾ ആയിട്ട് ചെയ്ത് ബമ്പറിന്റെ കൂടെ ഒന്നിച്ച് പുട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ബമ്പർ നോക്കുവാണെങ്കിൽ ഇത് ഫിയസ്റ്റയുടെ സ്റ്റോക്ക് ബമ്പർ അല്ല, ഇത് നമ്മൾ ഹോണ്ട സിറ്റിയുടെ ബമ്പർ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഫിയസ്റ്റയിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിൽ നമ്മൾ ഇതുമായിട്ട് തന്നെ ചേർന്ന് വരുന്ന രീതിയിലാണ് ഈ ബമ്പർ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ സൈഡിലോട്ട് നോക്കുകയാണ് എന്തൊക്കെ പ്രോ ചെയ്തിട്ടുള്ളത്? സൈഡിൽ നോക്കിയതാണ്ട് ഈ ബാറ്റ്മാന്റെ ഫിനിഷിംഗ് നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്താണ്. ഓക്കെ, ഇത് നമ്മളായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു എക്സ്ട്രയുടെ ഒരു പീസാണ്. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ എടുക്കുമല്ലോ, ആ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സ്റ്റിക്കർ ചെയ്ത്. പക്ഷെ ദൂരത്തിൽ നിന്ന് നമ്മൾ ദൂരം നോക്കാൻ വേണ്ടിയില്ലേ, ഒരു BMW ടൈപ്പ് മിററിന്റെ കണക്കാ വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ വരുന്ന രീതിയിലുള്ള ഒരു മിററിന്റെ ഒരു എക്സ്റേയുടെ കാർഡ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മൾ ദൂരം നോക്കും, കറക്റ്റ് ഒരു പോയിന്റ് ആയിട്ട് വരുന്ന BMW ഗ്ലാസ് കണക്കാണ് നമുക്ക് തോന്നുന്നത്. ഇനി നമ്മൾ എന്ത് വർക്ക് ചെയ്തിട്ടുള്ളത്? ഓക്കെ, കാർബണ്ട സ്പ്ലിറ്ററിന്റെ ബാക്കി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാർബൺ ബോർഡാണ്. നമുക്ക് ഒരു 200 രൂപയ്ക്ക് വലിയ ബോർഡ് തന്നെ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിക്കർ അടിച്ച് കാർബൺ ഷീറ്റ് പോലെ ചെയ്ത് വെച്ചേക്കാം. ഇത് നമ്മൾ പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സ്കേർട്ടിങ്ങിന്റെ ഒരു പീസാന്ന് നമ്മൾ വിചാരിക്കും. അതേ കണക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ സൈഡിൽ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ അലോയ് വെച്ച് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അലോയ് എത്ര ഇഞ്ചിന്റെ അലോയ? 15 inch ആണ് വരുന്നത്. ഓക്കെ, 8-15 inch ടയേഴ്സ് അലോയ്സും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഫോർഡ് വണ്ടിയിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അലോയ്സ്. ഓക്കെ, ഇത് നമുക്ക് ഫോർഡിന്റെ വണ്ടികളിൽ മാത്രമേ നമുക്ക് ഈ അലോയ് ഇടാനായിട്ട് പറ്റുള്ളൂ. ഇതിന്റെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ ബ്രോ, ഇതിന്റെ ബാക്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? സ്പോയിലർ എത്ര രൂപ വരും? കോയമ്പത്തൂർ 2000 rupees നമുക്ക് ഇത് കോയമ്പത്തൂരിന് എടുക്കാൻ പറ്റും. പിന്നെ നമ്മള് ഹോണ്ട സിറ്റിയുടെ ബാക്ക് സ്കേർട്ട് നമ്മൾ ഫ്രണ്ട് ചെയ്താണെങ്കിൽ എന്നെ സ്കേർട്ട് ഹോണ്ട സിറ്റിയുടെ ടൈപ്പ് സ്കേർട്ട് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലിപ്പ് വെച്ചിട്ടുണ്ട് എക്സ്ട്രാ. ഓക്കെ, ലിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ടാഗ്, പിന്നെ അടിച്ച് നമ്മൾ എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട്. വലിയൊരു ടിപ്പുണ്ട്, വലിയൊരു ടിപ്പിരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഡീസൽ വണ്ടി ആയതുകൊണ്ട് വലിയ സൗണ്ടും കാര്യങ്ങളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല. ഓക്കെ, നമ്മളൊരു ഡെയിലി കണക്കത്തെ ബിൽഡാണ്, അതുകൊണ്ട് നമ്മൾ ഇതിൽ എക്സ്ട്രാ ഓവർ സൗണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല. വലിയൊരു ടിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ടാഗ് ഒക്കെ ഇട്ടേക്കുന്നത്. പിന്നെ നമ്മൾ ടെയിൽ ലാമ്പ് ചെറിയ രീതിയിലൊന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അതായത് വണ്ടിയുടെ കളർ മാച്ചിങ് ആയിട്ട് വരുന്നു. ചെറിയ രീതിയിലൊന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്റീരിയറിലോട്ട് കയറുവാണെങ്കിൽ ഇവിടെ ഒരുപാട് വർക്കുകൾ വെച്ചിട്ടുള്ളത്. എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? നമ്മള് 9.5 inch ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്.
ഇത് നമ്മള് 9.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ്രോയിഡ് ഡിസ്പ്ലേ സൈസ് ആണ് ഇതില് സൂട്ടബിൾ ആയിട്ട്. പിന്നെ നമ്മൾ ഇതില് വരുന്ന സിൽവർ ടൈപ്പ് ആണ്. ആ, ഇവിടെ എല്ലാം ട്രിമ്മും വരുന്നത് സിൽവർ ആ വരുന്നത്. ബ്ലാക്ക് ആക്കിയിട്ട് ഈ ഒരു ഫിനിഷിംഗിൽ നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ കളറിന് മാച്ച് ആവുന്ന രീതിയിൽ ഫുൾ റെഡിന്റെ ഫിനിഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതെല്ലാം ബീച്ച് വരുന്ന ടൈപ്പ് ആണ്. ബ്ലാക്ക് സീറ്റിന്റെ ലെതർ അടിച്ചിട്ട് പിന്നെ നമ്മള് റെഡ് ഇതാക്കി. പിന്നെ ഗിയർ നോബ്, ഗിയർ നോബ് സ്പാർക്കോടെ ഗിയർ നോബ് വെച്ചിട്ടുണ്ട്. അത് നല്ല ലുക്ക് ആട്ടോ. പിന്നെ എസ് ഒക്കെ റെഡ് ആയതുകൊണ്ട് കളറിന് കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്ത ഇത് നമ്മൾ വെളിയിൽ നിന്ന് എടുത്തതല്ലേ. ഓക്കെ, ഇതും കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ലക്ഷറി ലുക്ക് തന്നെ നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റിയറിംഗിൽ നോക്കുകയാണെങ്കിലും റെഡിന്റെ പീസുകൾ വരുന്നുണ്ട്. ഇന്റീരിയറിൽ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ ഒരുപാട് വർക്ക് ചെയ്യാതെ അത്യാവശ്യം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിയിൽ നോക്കുവാണെങ്കിൽ ആംബിയൻ ലൈറ്റിംഗ് റെഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതും വണ്ടിയുടെ കളറിന് നല്ല രീതിയിൽ മാച്ച് ആവുന്നുണ്ട്. അലക്സേട്ടന്റെ കൂടെ ഒരു ഡ്രൈവ് വന്നിട്ടുണ്ട്. ഓ ചേട്ടാ, പറഞ്ഞു, എന്തുകൊണ്ടാണ് നമ്മൾ ഫിയസ്റ്റ എടുക്കാൻ കാരണം? ഫിയസ്റ്റ എടുത്ത കാരണം നമുക്ക് ഫാമിലി യൂസിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി എടുത്തത്. ഓക്കെ, പിന്നെ ലോങ് ഡ്രൈവ് പോകാനും അതേപോലെ തന്നെ മൈലേജ്. മൈലേജ് ആണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ്. ഇത് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ഇപ്പോ 24-25 ഉണ്ട്. 24 മൈലേജ്, അതായത് നമ്മൾ ഈ വണ്ടിക്ക് 24 മൈലേജ് കിട്ടുന്നത്. അത് അത്യാവശ്യം മോഡിഫൈ ഒക്കെ ചെയ്ത് ഡെയിലി യൂസിന് പറ്റിയ ഒരു കാറാണ് ഇത്. കാര്യം നമുക്ക് 24 മൈലേജ് കിട്ടുന്നുണ്ട്. അത് ഇപ്പൊ നമ്മുടെ എന്താ പറയാ, സിറ്റിയിലൊക്കെ ആണെങ്കിൽ എത്ര കിട്ടുന്നുണ്ട്? അത് ഓരോ വണ്ടിയുടെ ഇതനുസരിച്ച്, നമ്മളിപ്പോ മര്യാദയ്ക്ക് ഓടിക്കുന്നുണ്ടെങ്കിൽ ഹൈവേയിലൊക്കെ ആണെങ്കിൽ എങ്ങനെയായാലും 24 കിട്ടും അല്ലേ? 25 വരെ കിട്ടിയിട്ടുണ്ടല്ലേ. 25 വരെ നമ്മുടെ ബ്രോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഡീസൽ അല്ലേ, അതുകൊണ്ട് തന്നെ പിന്നെ എക്സോസ്റ്റും കാര്യങ്ങളൊന്നും ഓവറായിട്ട് ചെയ്തിട്ടും ഇല്ല. ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഫാമിലി യൂസിനും പറ്റുന്നുണ്ട്. അതായത് എല്ലായിടത്തും ഒന്നും അടി തട്ടത്തേ ഇല്ല. നമുക്ക് ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടും ഇല്ല. ഇതിലെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് ഡെയിലി വണ്ടി, അതായത് നമുക്ക് ഓവറായിട്ട് ഒന്നും കാര്യങ്ങൾ ഫാൻസി ആയിട്ട് ഓവറായിട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് എക്സ്പെൻസ് വരുന്നില്ല. അതായത് ഇത് നമുക്കൊരു ബഡ്ജറ്റിനകത്ത് നിർത്തി ചെയ്യാൻ പറ്റുന്ന, നല്ല മൈലേജ് കിട്ടുന്ന, എന്നാൽ എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റും. അടി ഒന്നും തട്ടാതെ ഇപ്പൊ തന്നെ നമ്മൾ പോകുന്ന റോഡൊന്നും അത്ര നല്ല റോഡൊന്നും അല്ല. എല്ലായിടത്തോടെയും കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടി, നല്ല മൈലേജ്, നല്ല കംഫർട്ടും ഇല്ലേ. പിന്നെ ഫിയസ്റ്റയുടെ മെയിൻ കാര്യം വെച്ചാൽ നല്ല കംഫർട്ടും നല്ല ബാലൻസ് ഒക്കെയാണ് ബോഡി അല്ലേ. നമുക്ക് ഇത്രയും ബഡ്ജറ്റ്, അതായത് ഈ വണ്ടി തന്നെ ഇപ്പം കോഡ് നിർത്തിയ ശേഷം നമുക്ക് നല്ല ലോ ബഡ്ജറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാരും നോക്കുന്നത് സർവീസ് കോസ്റ്റ് ആണ്. അപ്പൊ സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട് ബ്രോ? വലിയ പ്രശ്നമില്ല. നമ്മളിപ്പോ മര്യാദക്ക് കറക്റ്റ് ടൈമിംഗ് ഓയിൽ ചേഞ്ചും അങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ ഒരു പ്രശ്നമില്ല. എടുത്തിട്ട് തന്നെ 3 വർഷം ആവുന്നു. കറക്റ്റ് ഓയിൽ ചേഞ്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് രണ്ട് ബുഷും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഞാനിപ്പോ വണ്ടി എടുത്ത് ആക്ച്വലി 1 ലക്ഷം കിലോമീറ്റർ. ഞാൻ 50,000 കിലോമീറ്റർ ഓടി. എന്നിട്ടും വലിയ പണികളൊന്നും വന്നിട്ടില്ല. ഓക്കെ, എന്റെ അടുത്ത് പറയുന്നത് ആൾക്കാര് ഫോർഡാണ് ഭയങ്കര മെയിൻ്റെനൻസ്. എല്ലാരും പറയും ഫോർഡ് ഭയങ്കര മെയിൻ്റെനൻസ്. അമേരിക്കനല്ലേ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പറയാം ഒരു പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ എനിക്കും ഇപ്പൊ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു 2.5 റേഞ്ചിനകത്ത് എടുക്കാൻ പറ്റിയൊരു ഡെയിലി വണ്ടി, നല്ല മൈലേജ്, നല്ല പിക്കപ്പ്, കട്ടിയുള്ള ബോഡി, അമേരിക്കൻ വണ്ടിയല്ലേ, നല്ല കട്ടിയുള്ള ബോഡി എടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉള്ള നല്ല വണ്ടി ഫിയസ്റ്റ തന്നെ. ഇപ്പൊ നമ്മുടെ ഈ വണ്ടിയുടെ വർക്ക് എന്ന് പറയുന്നത് ഫുള്ള് ഒരു ബഡ്ജറ്റിനകത്ത് നിർത്തുന്ന വർക്കാണല്ലോ. അപ്പൊ എത്ര ടോട്ടലി ഇനി വന്നിട്ടുള്ളത് റേറ്റ്? സ്കേർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ലോ ബഡ്ജറ്റിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏകദേശം പെയിന്റിങ്ങിനൊക്കെ അത്യാവശ്യം 10-12 രൂപ. പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഇതൊക്കെ അത്ര കോസ്റ്റ് ഒന്നും ഇല്ല. നമ്മൾ കോയമ്പത്തൂരിൽ നിന്നാണ് ഈ സാധനം എടുത്തത്. ഓൺലി 6,500 ഉള്ളൂ. അപ്പൊ എങ്ങനെ വണ്ടി ഫുൾ വർക്ക് നമ്മള് 40,000 ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ വണ്ടിയെ കുറിച്ച് അത്യാവശ്യം എല്ലാം പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാം. നിങ്ങക്ക് ഇനി ഏതെങ്കിലും വണ്ടി ഏതെങ്കിലും റിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്താൽ മതി. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.